ഹായ് ഫ്രണ്ട്സ്, ഹസ്മിസ് എൻ്റർടൈൻമെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ബഹ്റൈനിൽ നിന്ന് എൻ്റെ ഇത്താത്തയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. ആളിപ്പോൾ ക്വാറൻറ്റൈനിൽ ഇരിപ്പാണ്. ഇത്താത്തയും മക്കളൊക്കെയും കുറച്ച് നാളായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവരുടെ വീട് അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അളിയൻ അവിടെയാണ് ക്വാറൻറ്റൈനിൽ ഇരിക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ വീട്. അപ്പോൾ അളിയൻക്കൊരാഗ്രഹം കൊള്ളിയും പോട്ടിയും കഴിക്കണമെന്ന്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് ഈ റെസിപ്പി. അപ്പോൾ ഇത്താത്ത രാവിലെ തന്നെ ഇതിനുള്ള സാധനങ്ങളെല്ലാം മേടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ഇതുണ്ടാക്കിയിട്ട് വേണം അളിയൻക്ക് കൊടുത്തയക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബോട്ടിക്കറി വയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ ബോട്ടിക്കയാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതിന് ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതിന് ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണ്ടോട് കൂടിയിട്ട് തന്നെയുണ്ട് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇനി ഇതൊരു 4 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ 3 സവാളയാണ് ചേർത്ത് വരുന്നത്. ഒരു മീഡിയം സൈസുള്ള സവാളയാണ്. അത് സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അടുത്തത് ഇവിടെ ഇത്താത്ത കൊള്ളി ഉപ്പേരി വയ്ക്കാനായിട്ട് കൊള്ളിയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളി ഇവിടെ എന്തായി നോക്കാം. ഉള്ളിയെല്ലാം ഇവിടെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഉള്ളി വഴറ്റുന്ന സമയത്ത് 2 ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഗരം മസാല ഉള്ളി വഴറ്റുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളി പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടും. ഇതൊരു ടിപ്പാണ് കേട്ടോ. നിങ്ങൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഗരം മസാല ചേർത്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചേഞ്ച് എന്താണെന്നുള്ളത് മനസ്സിലാവും. ഇനി കൊള്ളി ഉപ്പേരി വയ്ക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് കൊള്ളി ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും നല്ല എരിവ് വേണം. അപ്പോൾ കുറേ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടുപ്പത്ത് വയ്ക്കും. ഇപ്പം നമ്മുടെ ഉള്ളിയെല്ലാം ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഗരം മസാല നമ്മൾ ഫസ്റ്റ് തന്നെ ചേർത്തത് കൊണ്ട് പെട്ടെന്ന് ഇതെല്ലാം വഴഞ്ഞ് കിട്ടും. നിങ്ങൾ ഇറച്ചിക്കറിയൊക്കെ വയ്ക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചേഞ്ച് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇതിലോട്ട് തക്കാളി ചേർക്കുമ്പോഴും ഈ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അങ്ങനെയുള്ള പേസ്റ്റ് ചേർക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഇത് വഴിഞ്ഞ് കിട്ടും ഈ ഗരം മസാല ഫസ്റ്റ് ചേർക്കുമ്പോൾ. നമുക്ക് ഇതിലോട്ട് മീഡിയം സൈസുള്ള തക്കാളി അരിഞ്ഞത് കൂടിയിട്ട് ഇത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്. അതും കൂടിയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് വഴറ്റി എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതാ ഇവിടെ അപ്പുറത്ത് കൊള്ളി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കൊള്ളിയാകുമ്പോൾ പിന്നെ അടുപ്പത്ത് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതെന്തായി നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ മിക്സെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇനി ഇതിലോട്ട് ഞാൻ 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറി വരുന്ന വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കും.
ഇപ്പം നമ്മുടെ ബോട്ട് ഒരു മൂന്നാല് വിസിലൊക്കെ വന്നിട്ട് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ ഗ്രേവിയിൽ കിടന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അതുവരെ നമുക്കിത് വറ്റിച്ചെടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കൊള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കടുക് വറുക്കണം. നമ്മുടെ കൊള്ളിപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇതാ ഇവിടെ ബോട്ടി കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ കുറച്ചൊക്കെയും ഡ്രൈ ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഡ്രൈ ആവാനുണ്ട്. ഇപ്പോൾ കുറേയൊക്കെയും ഇത് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബോട്ടിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു മൂന്നാല് ടേബിൾ സ്പൂണൊക്കെയും കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് കൂട്ടിയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കൊള്ളിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൊള്ളിപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൊള്ളിപ്പേരി ഇത്താത്തയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ബോട്ടി കറി വെക്കുകയും ചെയ്തു. അപ്പം ഇനി ഇത് അളിയനക്ക് കൊടുത്തയക്കണം. ഇത്താത്തപ്പം ഇവിടെ അളിയനക്ക് കൊടുത്തയക്കാനായിട്ട് പാക്ക് ചെയ്യാണ്. ഇവിടെ വാഴയിലയിലൊക്കെയും പൊതിഞ്ഞിട്ടാണ് കൊടുത്തയക്കുന്നത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാകും അളിയനിപ്പോൾ ഈ കൊറോണയുടെ സമയത്ത് എന്തിനിപ്പോൾ നാട്ടിലേക്ക് വന്നതെന്നുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇവർക്കൊരു ഗേൾ ബേബി ഉണ്ടായി. ആ മോളിനെ കാണാൻ വേണ്ടിയിട്ടാണ് അളിയൻ വന്നത്. പ്രസവ സമയത്ത് വരാൻ പറ്റിയില്ല. അപ്പോൾ ഫുള്ള് ലോക്ക്ഡൗൺ ആയിരുന്നു. അപ്പോൾ ഇത് അളിയനക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത്താത്തയുടെ മോൻ തന്നെയാണ് ഇത് കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് അവരുടെ വീട്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അവനത് അവിടെ കൊണ്ടുപോയി വെക്കുകയാണ്. ക്വാറൻറ്റൈനിൽ ഇരിക്കുമ്പോൾ പിന്നെ പുറത്തേക്കൊന്നും വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവനിവിടെ ഡോറിൻ്റെ അവിടെയും വെച്ചിട്ട് തിരിച്ചു പോരുകയാണ്. പിന്നെ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് അറിയാനായിട്ട് ഡോറിന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്ത് പിന്നെ ഒന്ന് ഫോൺ വിളിച്ചിട്ടും പറയും. അപ്പോൾ അളിയൻ ഡോറ് തുറന്നിട്ട് ഈ ഫുഡ് എടുക്കും. അളിയനക്ക് ഫുഡെല്ലാം കൊടുത്തിട്ട് അവൻ തിരിച്ചു വന്നു. കൊള്ളിൻ ബോട്ടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ്, ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചായ കുടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ഓൾ കൂടി പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു.